ഇന്ത്യൻ റിയൽ സ്റ്റാർ ഉപേന്ദ്ര കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ കന്നഡ ചിത്രമായിരിക്കുന്ന കബ്സ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന കബ്സ എന്ന് പറയുന്ന ഏറ്റവും പുതിയ കന്നഡ സിനിമയുടെ ഫസ്റ്റ് ഷോ റിവ്യൂ ആണ്. കബ്സ എന്ന് പറയുന്ന സിനിമ കാണാൻ പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് നോക്കുകയാണെങ്കിൽ റോക്കി ബായും KGF തന്നെയാണ്. റോക്കി ബായിക്ക് ശേഷം ത്രിബിൾ സെവൻ ചാർലിയും അതോടൊപ്പം തന്നെ ഗാന്ധാര എന്ന് പറയുന്ന ഋഷഭ് ഷെട്ടി ചിത്രങ്ങൾ കൊണ്ട് തന്നെ കന്നഡ ഇൻഡസ്ട്രി ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരുന്നു കബ്സ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ചിത്രത്തിന്റെ ആക്ടേഴ്സിനെ ക്യാരക്ടർ പരിചയപ്പെടുത്തിയപ്പോഴും ചിത്രം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലും ചിത്രത്തിന്റെ ട്രെയിലറും ടീസറിനും ഒക്കെ ഒരു ഓളം ഉണ്ടാക്കാനും ട്രെൻഡിങ്ങിൽ ഇട്ട് നേടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അതിന് കാത്തിരിപ്പ് വിരാമം ഇട്ട് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന ചിത്രം ആവറേജിന് മുകളിൽ മാത്രം നിൽക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ നോക്കിയാണെങ്കിൽ കണ്ടുപരിചയിച്ച KGF എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിലെ കുറെ സംഭവങ്ങൾ ഉൾപ്പെടുത്തി ആ ഒരു തീമിൽ തന്നെ കഥ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനോട് ചേർന്ന് കഥ പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കബ്സ എന്ന് പറയുന്ന സിനിമ. കബ്സ എന്ന് പറയുന്ന സിനിമയെ റോക്കിയെ പോലെ തന്നെ ഒരു ഗ്യാങ്സ്റ്ററുടെ കഥ തന്നെയാണ് കഥ പറയുന്നത്. 1940 ശേഷമുള്ള സ്വാതന്ത്ര്യ ഇന്ത്യക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ചിത്രം കഥ പറയുന്നത്, കഥ നടക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ മടുപ്പിക്കാത്ത ഒരു മികച്ച ത്രില്ലിംഗ് അല്ലെങ്കിൽ മികച്ച ഒരു മേക്കിംഗ് കൊണ്ട് സമ്പന്നമാക്കി തന്നെയാണ് ആർ ചന്ദ്രു ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഏറെ ആശ്വസിപ്പിക്കാന്നാണ്. എന്തൊക്കെയാണ് വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 120 കോടി രൂപയാണ് ചിത്രത്തിന്റെ മുതൽമുടക്ക്. ശ്രീ സിദ്ധേശ്വര എന്റർപ്രൈസും ഇൻവെനിയോ ഒറിജിനലും ചേർന്നാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു പീരിയോഡിക് ഗ്യാങ്സ്റ്റർ ചിത്രമായിട്ടുള്ള കബ്സ എന്ന് പറയുന്ന സിനിമയുടെ ചാഗ്രഹണം ഒരുക്കിയിരിക്കുന്ന അജയ് ഷെട്ടിയാണ്. എന്തൊക്കെയാണ് 7 ഭാഷകളായിട്ടാണ് ചിത്രം ഇന്നതായിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ ഷോ കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു സമ്മിശ്ര അഭിപ്രായം മാത്രമാണ് ചിത്രത്തിനെ കുറിച്ച് നേടിയെടുക്കുന്നത്. എങ്കിൽ പോലും ചിത്രത്തിൽ ശിവരാജ്കുമാറിന്റെ അതോടൊപ്പം സുദീപ് അതോടൊപ്പം തന്നെ ഉപേന്ദ്ര ഫാൻസുകാരനാണ് വളരെയധികം സന്തോഷത്തിലാണ് ചിത്രത്തിനെ കുറിച്ച്. എന്തൊക്കെയുള്ള കന്നഡ ഇൻഡസ്ട്രിയിൽ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തൊക്കെയാണ് കഫ്സ എന്ന് പറയുന്ന സിനിമ ഇനി എഴുതാൻ പുതു ചരിത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് അല്ലെങ്കിൽ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഒരു KGF ഇല്ലെങ്കിൽ പോലും മികച്ച ഒരു ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും ചിത്രം ബോക്സ് ഓഫീസിൽ എത്രത്തോളം സക്സസ് ആകുമെന്നൊക്കെ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കബ്സ എന്ന് പറയുന്ന കന്നഡ സിനിമ നിങ്ങളും കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം തന്നുകൊണ്ട് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.